മറ്റൊരാൾ ചോദിച്ചു, നിങ്ങൾ നിസ്കാരം കാണുന്നില്ലല്ലോ. അപ്പൊ കൈ ഇങ്ങനെ നീട്ടിയിട്ട് കിബിലന്റെ ഭാഗത്തേക്ക് നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോ എന്താ കാണുന്നത്? കഅബന്റെ അരികിൽ ജമാഅത്തിൽ സിയം വലിയ നിസ്കരിക്കാം. ബോധമുണ്ടായിട്ട് നിസ്കരിക്കാത്ത ഒരു വലിയ അള്ളാഹുവിന് ഉണ്ടാവുകയില്ല. നിസ്കാരം നിർബന്ധമില്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടില്ല. നോമ്പ് നിർബന്ധമില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഹറാമുകൾ ഹലാലാണെന്ന് പറഞ്ഞിട്ടില്ല. എന്നല്ല, ഇതിനു വേണ്ടി സംസാരിക്കുന്ന ഒരു ചെറിയ വിഷയങ്ങൾ വരെ സുന്നത്തി ജമാഅത്തിന്റെ ആശയങ്ങളിൽ ഓരോ കാര്യങ്ങളും നിഷേധിക്കപ്പെടുമ്പോൾ അതിനുവേണ്ടി ശബ്ദിക്കുന്ന പണ്ഡിതന്മാർക്ക് വേണ്ടി ജീവിച്ചവരാണ് സിയം വലിയുള്ള എ പി ഉസ്താദിനെ പോലുള്ള ഉലമാ. എനിക്ക് എല്ലാ പിന്തുണയും പറഞ്ഞു അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തവരാണ് സിയം വലിയുള്ള ശരീഅത്ത് നിലനിർത്താൻ വേണ്ടി പ്രവർത്തിച്ച ഒന്നാമനാണ് സിയം വലിയുള്ള ശരീഅത്ത് ഇല്ലാന്ന്. ശരീഅത്തിന്റെ ആലിമീങ്ങൾ, തരീഖത്തിന്റെ ആലിമീങ്ങൾ ഇങ്ങനൊക്കെ പറഞ്ഞ് വേർതിരിക്കരുത്. എല്ലാവരും ഒന്നാണ്. ഔലിയാക്കളിൽ ഉയർന്നവരും അങ്ങനെ തന്നെയാണ്. ഒരേ ടൈമിൽ ലക്ഷക്കണക്കിന് സ്ഥലത്ത് അവർ കാണാൻ കഴിയും. ഇതാണ് പറഞ്ഞത്, ഒരു ശരീരം നിസ്കരിച്ചാൽ പോരെ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെയാണ് മസല ഇബ്ൻ ഹജർ തങ്ങളൊക്കെ പറയുന്നത്. മറ്റൊരാൾ ചോദിച്ചു, നിങ്ങൾ നിസ്കാരം കാണുന്നില്ലല്ലോ. അപ്പൊ കൈ ഇങ്ങനെ നീട്ടിയിട്ട് കിബിലന്റെ ഭാഗത്തേക്ക് നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോ എന്താ കാണുന്നത്? കഅബന്റെ അരികിൽ ജമാഅത്തിൽ സിയം വലിയുള്ള നിസ്കരിക്കാം. ഇബ്ന് ദഖീഖിൽ അയ്ദ് തങ്ങൾ, അല്ലെങ്കിൽ അയ്ദ് തങ്ങൾ കരിങ്ങപ്പാറ സദ അയ്ദ് എന്ന് പറയുന്ന എഴുതിക്ക. അപ്പോ പിന്നെ ഇബ്ന് ദഖീഖിൽ അയ്ദ് തങ്ങൾ, അയ്ദോ അയ്ദോ, ഞാൻ ഫിർമുളസ്ഥാനോട് ചോദിച്ചു അയ്ദ് എന്ന് അയ്ദ് എന്നാ പറയണ്ട്? ഒരു പെരുന്നാളിന്റെ സംഭവത്തോട് ബന്ധപ്പെട്ടാണ് ആ പേര് കിട്ടുന്നത്. അപ്പൊ അയ്ദ് എന്നല്ലേ? കരിങ്ങപ്പാറ സാഹ് ഫത്ത് കൂട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് പറഞ്ഞു, കരിങ്ങപ്പാറ സാഹ് ഫത്ത് കിട്ടിട്ടുണ്ടെങ്കിൽ ആ പെരുന്നാളിന്റെ ദിവസത്തോട് ബന്ധപ്പെടാൻ അയ്ദായാലും ഈദായാലും ഒക്കെ മാദ്യായ ബന്ധം പോരെ. അതിൽ നിന്നിട്ട് മൂപ്പര് നക്കലും പറഞ്ഞു. നക്കൽ ഞാൻ കണ്ടില്ല, മൂപ്പര് എന്നോട് പറഞ്ഞു. അപ്പൊ ഇബ്നു ദഖീഖിൽ അയ്ദ് തങ്ങൾ അഹമ്മദുൽ ബദവി നിസ്കരിക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ട് കേട്ട് ഉപദേശിക്കാഞ്ഞത്. ഇബ്നു ദഖീഖിൽ അയ്ദ് തങ്ങൾ വലിയ മഹാനും സൂഫിയും വലിയ കറാമത്തുള്ളവരുമാണ്. ആക്ഷേപത്തിന് വേണ്ടി ചെന്നതല്ല, ഉപദേശിക്കാൻ ചെന്നതാ. ആക്ഷേപത്തിന് എന്നാൽ അത് വലിയ അപകടമായി പോകും. ഒരു മഹാനെ സംബന്ധിച്ച് നിസ്കരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ഈമാൻ തെറ്റാൻ കാരണമാവും, സൂൽ ഖാത്തിമക്ക് കാരണമാവും. അത് പറയാനും പാടില്ല, ചിന്തിക്കാനും പാടില്ല. അപ്പോ അത് അതിന് എന്നതല്ലേ, വലിയ മഹാനാ മൂപ്പര്. മൂപ്പര് ചെന്ന് ഉപദേശിക്കാൻ വേണ്ടി ചെന്നപ്പോ ഒരിറ്റ തട്ടാണ്. തട്ടിയാല് സാധാ പന്ത് പോണമായിരല്ലേ പോയത്. ആട് പൊന്തി ഒരു എന്തോ ഒരു ആട് പൊന്തി 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 പോണു. മൂപ്പർക്ക് എന്ത് ചെയ്യാനാവും? അങ്ങോട്ട് തന്നെ വരാനാവോ? പോവാണ്. വണ്ടിയൊന്നുമില്ല, ബേജാറായി, വെപ്രാളായി. മൂപ്പരായതുകൊണ്ടായിരുന്നു ഞാനൊക്കെ നമ്മളൊക്കെ ആണെങ്കിൽ പോകുന്ന കിട്ടുണ്ടാവും. പോയി 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 ഏതോ നാട്ടുകൂടെ പോവാണ്. മോൾക്കൂടെ പോയി 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 കടലിന്റെ ഏതോ ഭാഗത്തുള്ള ഒരു ദ്വീപിൽ കൊണ്ട് അവിടെ അവിടെ ലാൻഡ് ചെയ്ത് അവിടെ നിന്ന് കേൾക്കാൻ തുടങ്ങി. എന്ത് കാട്ടുതമ്പുരാനെ ഒരു ഉപദേശിക്കാൻ വേണ്ടി പോയപ്പോ ഈ തട്ട് തട്ടിയാല് ബേജാറായി. ഞാൻ തമാശ അറിയില്ല, ഈ കിതാബ് ഇത് മഹാനൈമാ ശിബിലഞ്ചി നൂറുൽ അഫ്സാറിലെ ചരിത്രം ധരിച്ചിട്ടുണ്ട്, വേറെ സ്ഥലത്തുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ബേജാറായി നിലവിളിക്കാണ്, എന്ത് ചെയ്യൂ അല്ല, എന്തെത്ത് കാട്ടൂ അല്ല, എന്ത് ചെയ്യപ്പത്? അപ്പോ ഖദർ അലൈഹി ഇസ്ലാമാണ്. ഖദറാണെന്ന് അവർക്ക് അറിയില്ല, അവിടെ പ്രത്യക്ഷപ്പെട്ടു. നല്ലത് ചെയ്തപ്പോ ഉണ്ടായതാണല്ലോ. അപ്പൊ അതുകൊണ്ട് മുപ്പരെ വിഷമിപ്പിക്കരുത്. അഹമ്മദുൽ ബദവിയും വിഷമിപ്പിച്ചല്ല, അത് അനുഭവത്തിന്റെ അറിവാണ് ഏറ്റവും നല്ലതെന്നുള്ള സൗകര്യമാക്കി കൊടുത്ത. അപ്പോ മറ്റേ എത്ര ആയാലും ഇഷ്കാലും പിന്നെയും കടന്നു കൊടുക്കും. സൂറിയും കുബിരും കൂട്ടി വരുമ്പോൾ അതിനൊക്കെ ഇഷ്കാലം കിടക്കും. ഇത് സൂറിയും കുബിരും വേണ്ടത് ഹിസ്സിയാത്തിന്, പിന്നെ സൂറിയും കുബിരും ആണ്ട് ലറൂറിയാത്ത. അത് ലറൂറിയാക്കാൻ വേണ്ടി ചെയ്ത പണിയാണ്. അവിടെ ചെന്ന് മൂപ്പര് അപ്പൊ വന്നിട്ടറിഞ്ഞ് എന്തേന്ന് വെച്ചു. അപ്പൊ ഞാനിങ്ങനെ കുടുങ്ങിയതാണ്. ഞാൻ തൊന്തേല് ഈജിപ്തില് അവിടെ തൊന്തേല് അഹമ്മദുൽ ബദവിനെ തട്ടിയതാണ്, ഞാൻ അവിടെ എത്തിയതാണ്. അപ്പൊ നിങ്ങൾ എന്തിനാ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞു. നിങ്ങളെ നാട്ടിൽ നിങ്ങൾക്ക് ഒരിക്കലും എത്താൻ കഴിയില്ല. എത്രയോ എത്ര കൊല്ലം പറഞ്ഞു, ആ കൊല്ലം യാത്ര ചെയ്താലും എത്താൻ കഴിയില്ല. നീ തിരിച്ചു വാങ്ങുക കഴിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സങ്കടം അപ്പുറത്ത് ഒരു സ്ഥലതാ, അവിടെ ഒരാൾ നിസ്കരിക്കാൻ വരും, അയാളോട് പറഞ്ഞാൽ വരും. അപ്പൊ ഒരു കുബ്ബ, ആ കുബ്ബന്റെ അടുത്തേക്ക് ചെന്ന്. അപ്പൊ അവിടെ ആരുമില്ല. നിസ്കാരത്തിന്റെ ടൈമായപ്പോ കുറെ ആളുകൾ നിസ്കരിക്കാൻ വന്നു, കുറെ ആളുകൾ നിസ്കരിക്കാൻ വന്നു. എല്ലാരും കൂടി നിസ്കാരം തുടങ്ങി. ഇമാമത്ത് ഇക്കാമത്തിട്ട് കൊടുത്തപ്പോ ഒരു ഇമാമുണ്ട്, ആരാ? തൊന്തേല അഹമ്മദുൽ ബദവി. തട്ടിയാള്
തട്ടിയാള് ഇമാമുക്ക തർക്കടില്ല, ഇങ്ങനെ നിസ്കരിച്ചാ മതി, എവിടെങ്കിലും നിസ്കരിച്ചാ പോരെ. ഇപ്പൊ കൊറോണയിലൊക്കെ എവിടെ നിസ്കരിച്ച് ജുമാക്കയൊക്കെ എവിടുന്ന അതന്നെ നിസ്കാരപ്പ അങ്ങനൊക്കെ ഉണ്ടാവും. അവിടെ നിസ്കരിച്ച് കൂടെ കൂടി നിസ്കരിച്ച് അപ്പൊ നിസ്കാരം കഴിഞ്ഞപ്പോ ഇത് സംഗതി ഇങ്ങനത്തെ നിസ്കാരമാണ് നല്ലൊന്നുകൂടി മനസ്സിലായി. ആരുമില്ലാത്ത സ്ഥലത്ത് നിന്നിട്ട് റായത്തായി ജമാഅത്തായി നിസ്കരിക്കാം. സുബ്ഹാനല്ലാഹ്, ഈ ലോകം മറ്റൊരു ലോകം തന്നെയാണ്. നിഹമ്മദുൽ ഇബ്നു ദഖീഖിൽ ഐദ് അറിവിലൂടെ മാത്രമല്ല അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞു. നിസ്കാരം കഴിഞ്ഞ ഉടനെ അടുത്തിയെന്ന് പൊരുത്തം ചോദിച്ചു, മാപ്പ് തരണം. നീ അള്ളാഹുവിനെ അറിയുമോ? ഒറ്റ ചോദ്യം. സുബ്ഹാനല്ലാഹ്, നാട്ടിൽ തന്നെ എത്തിച്ചു. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും, മഹാന്മാർക്ക് അങ്ങനൊക്കെ കഴിയും. മഹാനായ ജീലാനി തങ്ങളുടെ ഒരു പ്രത്യേക ഘട്ടങ്ങളിൽ നിസ്കാരം ബാഹ്യത്തിൽ കണ്ടിരുന്നില്ല. ഔലിയാക്കൾ നിസ്കരിക്കാത്ത ഒരു ബോധമുണ്ടായിട്ട് നിസ്കരിക്കാത്ത ഒരു വലിയ അള്ളാഹുവിന് ഉണ്ടാവുകയില്ല. അങ്ങനെയാണ്, ബോധമുണ്ട് എന്നിട്ട് നിസ്കരിക്കുന്നില്ല, അങ്ങനത്തെ ഒരു വലിയ ഉണ്ടാവൂല. നിസ്കാരം നിർബന്ധമില്ല എന്ന് പറഞ്ഞ വലിയ ഉണ്ടാവൂല, അവൻ കാഫറേ ആവും. നിസ്കാരം നിർബന്ധമില്ല എന്ന് ആര് പറഞ്ഞോ, ആരതിനു വേണ്ടി പ്രസംഗിച്ചോ, അവനും കാഫറാണ്. നിർബന്ധമില്ല എന്ന് പറഞ്ഞു കാഫറ, വലിയാണോ സംശയിക്കണ്ട, കാഫറാണ്. എനിക്ക് തക്ലീഫുകളൊന്നും ഇല്ല, എനിക്ക് നിസ്കാരങ്ങളും നിബന്ധനകളും ഒന്നുമില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഖത്ലുഹു അഫ്ളലു മിൻ ഖത്ലി മിയത്തി കാഫിർ. ഫൈസലു തഫ്രീഖയിൽ ഇബ്നു ഗസാലി തങ്ങൾ പറഞ്ഞു, അവൻ ഖത്ലുഹു അഫ്ളലു മിൻ ഖത്ലി മിയത്തി കാഫിർ. ഇസ്ലാം ഭരണകൂടമുള്ള സ്ഥലമാണെങ്കിൽ അവനെ കൊന്നു കളയേണ്ടതാണ്. നോക്കി, അപ്പോ ഭയങ്കര അത് അവൻ ഇസ്ലാമിന്ന് പുറത്താണ്. സിയം വലുതാനെ പറ്റി എന്തൊക്കെയാണ് ഓരോരുത്തർ പറയലല്ല. അപ്പൊ അങ്ങനത്തെ ഒരു വലിയ ഉണ്ടാവില്ല. അള്ളാഹ്ക്ക് അങ്ങനത്തെ ഔലിയാക്കളൊന്നും ഇല്ല. റസൂലുള്ളാഹിനേക്കാളും വലിയ ആൾക്കാരൊന്നും ഔലിയാക്കളിൽ ഉണ്ടാവില്ല. ശരീഅത്തിനോ ഫിഖ്ഹിനോ മുഖാലഫത്തായി ഒന്നും അവിടുത്തെ സഹവോടുകൂടെ സംഭവിച്ചിട്ടില്ല. ഒരു പക്ഷേ പരിശോധനക്കോ മറ്റൊക്കെ ഉണ്ടായേക്കാം. നിസ്കാരം നിർബന്ധമില്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടില്ല. നോമ്പ് നിർബന്ധമില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഹറാമുകൾ ഹലാലാണെന്ന് പറഞ്ഞിട്ടില്ല എന്നല്ല ഇതിനു വേണ്ടി സംസാരിക്കുന്ന ഒരു ചെറിയ വിഷയങ്ങൾ വരെ സുന്നത്തി ജമാഅത്തിന്റെ ആശയങ്ങളിൽ ഓരോ ഓരോ കാര്യങ്ങളും നിഷേധിക്കപ്പെടുമ്പോൾ അതിനുവേണ്ടി ശബ്ദിക്കുന്ന പണ്ഡിതന്മാർക്ക് വേണ്ടി ജീവിച്ചവരാണ് സിയം വലിയുള്ള എ പി ഉസ്താദിനെ പോലുള്ള ഉലമാ. എനിക്ക് എല്ലാ പിന്തുണയും പറഞ്ഞു അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തവരാണ് സിയം വലിയുള്ള ശരീഅത്ത് നിലനിർത്താൻ വേണ്ടി പ്രവർത്തിച്ച ഒന്നാമനാണ് സിയം വലിയുള്ള ശരീഅത്ത് ഇല്ലാന്ന്. ശരീഅത്തിന്റെ ആലിമീങ്ങൾ, തരീഖത്തിന്റെ ആലിമീങ്ങൾ ഇങ്ങനൊക്കെ പറഞ്ഞ് വേർതിരിക്കരുത്, എല്ലാവരും ഒന്നാണ്. സിയം വലിയുള്ള വെള്ളം തന്നാൽ കുടിക്കാൻ പറ്റുമെന്ന് പറയുന്ന മൂല്യമാരുണ്ട്. അല്പം വെള്ളം തന്ന് കുടിക്കാൻ, വെള്ളം കുടിക്കാൻ പറഞ്ഞു നോമ്പുള്ളപ്പോ, അപ്പൊ കുടിക്കാൻ. സുബ്ഹാനല്ലാഹ്, ആ മൂല്യരെ പത്തുവ തെറ്റാണ്, കുടിക്കാൻ പാടില്ല. സിയം വലിയുള്ള വെള്ളം തരുമോ? തരൂല്ല. തരുന്നത് അങ്ങനെ തന്നെങ്കിൽ, അങ്ങനെ വല്ല സംഭവം ഉണ്ടെങ്കിൽ ആ ടൈമിൽ സിഎമ്മിന് സഹമുണ്ടാവുകയില്ല, അല്ലെങ്കിൽ പരിശോധനയായിരിക്കും. ഞാൻ വൈലത്തൂർ സാഹ പറയുന്ന കേട്ടിട്ടുണ്ട്, അമ്പറ തങ്ങൾ പാപ്പ കാലിയരത്ത് കാള പറഞ്ഞയച്ചു മാസം 28 പെരുന്നാൾ ഓർപ്പിക്കാൻ വേണ്ടി. 28 മാസം കാണൂല, 29 അല്ലെങ്കിൽ 30. അപ്പോ കാലിയേരി പറഞ്ഞയച്ചു 28 മാസം കാണൂല എന്ന് തങ്ങളാപ്പനോട് പറഞ്ഞാളെ. അയാൾ വന്നിട്ട് തങ്ങളെ പാപ്പാനോട് പറഞ്ഞ് 28 മാസം കാണൂല എന്ന് കാലിയേര് പറഞ്ഞിരുന്നു. ഓനോട് ഞാൻ ഉറപ്പിക്കാൻ പറഞ്ഞിരിക്കണെന്ന് പറയും. അതിൽ കാലിയേരും ചെയ്തു കിതാബ് എടുത്ത് അതില് 28 മാസം കാണൂല എന്നുള്ള ഭാഗത്ത് അടയാളം വെച്ചിട്ട് കിതാബ് എടുത്തിട്ട് ഇറങ്ങി മമ്പറ തങ്ങളെ പെരിയിലേക്ക് ഇറങ്ങി. അപ്പോ പിന്നെ ഇയാൾ വന്ന് പറഞ്ഞപ്പോ തങ്ങൾക്ക് ദേഷ്യം പിടിച്ച് തങ്ങളും ഇറങ്ങി. രണ്ടാളും വഴിയിന്ന് കണ്ടുമുട്ടും. വൈലത്തുരുസാ പറഞ്ഞേട്ട കണ്ടു കൂട്ടിയപ്പോ എന്താടോ ഞാൻ എന്നോട് മാസം ഉറപ്പിക്കാൻ പറഞ്ഞിട്ട്? അപ്പൊ തങ്ങളപ്പ 28 മാസം കാണൂലല്ലോ. ആണ്ട് നോക്കണാ അവ മാസം അങ്ങനെ ഉച്ചിക്കണ്. പക്ഷെ കാലേര് നോക്കിയില്ല. കാലേര് കയറി കിതാബ് എടുത്ത് തങ്ങൾ പാപ്പ കിതാബ് കോക്കാണി. ആണ്ട് നോക്കണാ കിതാബ് കോക്കാണി. ആണ്ട് നോക്കണാ കിതാബ് കോക്കാണി. കാലേര് ആകാശത്തേക്ക് നോക്കിയില്ല. ഞാൻ ആകാശത്ത് ചെലപ്പം ചന്ദ്രനല്ല അതിന്റെ അപ്പുറമൊക്കെ കൊണ്ടുവരാറ്റൊക്കെ വയ്ക്കും. അതുകൊണ്ടൊന്നും മാസം കാണൂല. മാസം അവിടെ ഉൽപ്പിക്കാൻ അവർക്ക് വയ്ക്കും. അത് കറാമത്തല്ലേ? അതങ്ങനെ ഉണ്ട്.